എക്സ്ക്യൂസ് മീ, മദറിന്റെ ഓഫീസ്? ഫസ്റ്റ് ഫ്ലോറിലാ. താങ്ക് യു. എന്താ മിസ്റ്റർ വിശ്വനാഥൻ പറയുന്നത്? രേവതി വീട്ടിലെത്തിയിട്ടില്ലെന്നോ? ഇല്ല മദർ. ഇന്നേക്ക് 4 ദിവസം മുൻപ് ഹോസ്റ്റലിന്റെ വാനിലാണ് രേവതിയെ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിട്ടത്. ദാ സിസ്റ്റർ സൂസന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ. സ്റ്റേഷന്റെ മുന്നിൽ തന്നെ ഞങ്ങൾ അവളെ ഡ്രോപ്പ് ചെയ്തത്. കൺഫേം ടിക്കറ്റ് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് അവൾ എവിടെ പോയി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മദർ. നിങ്ങൾ പറയും പോലെയാണെങ്കിൽ 2 ദിവസം മുമ്പ് അവൾ അവിടെ എത്തിയിരിക്കേണ്ടതല്ലേ. എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കും മനസ്സിലാകുന്നില്ല. ഞാൻ ഇനി ആരോടാണ് തിരക്കേണ്ടത്? സി മിസ്റ്റർ വിശ്വനാഥൻ, നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും കൺഫ്യൂസ്ഡ് ആണ്. ഇതുപോലൊരു ഇൻസിഡന്റ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുപക്ഷെ ഏതെങ്കിലും ബോയ്ഫ്രണ്ടിന്റെ കൂടെ. അല്ല, രേവതി അങ്ങനെ ഒരു ടൈപ്പ് അല്ലാന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. എന്നാലും നോ സിസ്റ്റർ, നോ ചാൻസ്. ഞാൻ അറിയാത്ത ഒരു റിലേഷനും ഫ്രണ്ടും ഒന്നും അവൾക്കില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? അത് തന്നെ എനിക്കും അറിയേണ്ടത്. ഉത്തരം തരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ അടുത്തൊക്കെയുള്ള വിശ്വാസം കൊണ്ട് നാട്ടിൽ നിന്ന് ഇത്രയും ദൂരത്തായിട്ടും ഞാൻ അവളെ ഇവിടെ പഠിക്കാൻ അയച്ചത്. ധൈര്യമായിരിക്കൂ വിശ്വം. നാട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? ചിലപ്പോ യാത്രക്കിടയിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടായി. ശരിയാ വിശ്വനാഥൻ, ഒന്ന് വിളിക്കൂ. ദൈവാനുഗ്രഹത്താൽ രേവതി അവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന എന്റെ വിശ്വാസം. ഹലോ 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 അപ്പുണ്ണിയാരാ, ഇത് ഞാനാ വിശ്വം. പിന്നെ അവിടെ എന്താ വിശേഷം? ഒന്നുമില്ല. അല്ല, രേവതി കുട്ടി എന്ത് പറഞ്ഞു കല്യാണ കാര്യം പറഞ്ഞപ്പോ? അത് ഉടക്കൊന്നും പറയാൻ സമ്മതിക്കണ്ട. പിടിച്ച പിടിയാലേ ഇവിടെ കൊണ്ടുവന്നോളൂ. ഹലോ ഹലോ എന്ത് പറ്റി വിശ്വം? ഹലോ വിശ്വം, അവിടെ എത്തിയിട്ടില്ല. ഇല്ല, ഗുഡ് മോർണിംഗ് മദർ. മോർണിംഗ്. ഇത് മേഴ്സി ചെറിയൻ, രേവതിയുടെ റൂംമേറ്റ് ആണ്. എന്തെങ്കിലും പറഞ്ഞിരുന്നു രേവതി വീട്ടിലേക്കല്ലാതെ മറ്റെവിടേക്കെങ്കിലും പോകുന്ന കാര്യം? ഇല്ല സിസ്റ്റർ, ചേട്ടൻ വന്നിട്ട് ഒരുമിച്ച് പോകാനായിരുന്നു ആദ്യം പ്ലാൻ. ചേട്ടന് ഫോണിൽ കിട്ടാൻ ഒരുപാട് ട്രൈ ചെയ്തു. പിന്നെ ഒരു കസിൻ ബ്രദറിന്റെ ആ മെസ്സേജ് കിട്ടിയ ഉടനെ ഞാൻ ഇവിടേക്ക് തിരിക്കുകയായിരുന്നു. അവൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളതായി മേഴ്സിക്ക് തോന്നിയിരുന്നോ? പ്രോബ്ലംസ് എന്ന് വെച്ചാ ഇല്ല, ഒന്നുമില്ല. എന്നാ ശരി, മേഴ്സി പോയിക്കോളൂ. എക്സ്ക്യൂസ് മീ, ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. വ്യക്തമായ ഒരു ഉത്തരം ആരും എനിക്ക് തരുന്നില്ല. കുട്ടിയാണെങ്കിൽ എന്തോ പറയാൻ മടിക്കുന്നത് പോലെ. മദറിന്റെ മുമ്പിൽ വെച്ച് പറയാത്തതാണെങ്കിൽ പ്ലീസ് എന്നോട് പറയാം. ഇല്ല, ഒന്നുമില്ല. ഉണ്ട്, എനിക്കത് കുട്ടിയുടെ മുഖത്ത് കാണാം. അതെന്താണെന്ന് എനിക്കറിയണം. അത് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. രേവതി പോകുന്നതിന്റെ തലേന്ന് ഒരു ഗ്രൂപ്പ് ആളുകൾ ഗുണ്ടാസിനെ പോലുള്ള ഹോസ്റ്റലിൽ വന്ന് രേവതി ത്രെട്ടൻ ചെയ്തു. എന്തിന്? ആരാ അവര്? അവര് ഞാൻ പോയിക്കോട്ടെ, ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പാടില്ല. അല്ല രമേശ്, നിർത്തി നിർത്തി.
സിറ്റിയിൽ ഞാൻ ഒരുപാട് അന്വേഷിച്ചു. ഭാഗ്യത്തിന് കണ്ടത് രമേശ്, രേവതിയുടെ ബ്രദർ വിശ്വട്ടൻ. ഞാൻ രമേശ്, രേവതിയുടെ കൊലീഗാണ്. ഹലോ. അവിടെ വെച്ച് എനിക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല, അതാ ഞാൻ പിറകെ വന്നത്. രേവതിയുടെ ഒരു ഫ്രണ്ടിന്റെ കാര്യം. പറയുന്ന കേൾക്കൂ, ഇവിടെ മുഴുവൻ ഗുണ്ടാ ഗ്രൂപ്പുകളുടെ അഴിഞ്ഞാട്ടം നടക്കുകയാണ്. വളരെ ഇൻസെക്യൂറായ അന്തരീക്ഷം. ആരും എപ്പോ വേണമെങ്കിലും കൊല്ലപ്പെടാം, മിസ്സാവാം. ഒരു ഫോഴ്സിനും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭൂപതി റെഡ്ഡിയും പട്ടേലുമാണ് ഇതിൽ പ്രധാനികൾ. രണ്ടുപേരുടെ ആളുകൾ തമ്മിൽ എന്നും തെരുവിരുദ്ധമാണ്. ഭൂപതി റെഡ്ഡിയുടെ മകൻ സുധാകർ റെഡ്ഡി എന്തിനും മടിക്കാത്ത ഒരു ബോൺ ക്രിമിനൽ. പട്ടേലിക്ക് മറക്ക മുടിയാതെ പാഠം കത്തുകൊടുക്കണമെന്ന ഉന്നമാതിരി സിത്താടുകളുടെ രക്തം സിന്ദ്രത തവറ് വേറെ വഴിയേയില്ല. സുധാകർ, പോലീസ് ആ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയപ്പോ ആദ്യം വന്നത് രേവതിയെ തേടിയായിരുന്നു. ഏക വിദ്വസ് രേവതി ആയിരുന്നല്ലോ. പോലീസ് ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തി. രേവതി സുധാകർ റെഡ്ഡിയെ തിരിച്ചറിഞ്ഞു, അവനെതിരെ മൊഴി നൽകുകയും ചെയ്തു. കോടതിയിലും രേവതി മൊഴി നൽകിയാൽ സുധാകർ റെഡ്ഡി അകത്താകുമായിരുന്നു. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഭയം രേവതി കോർട്ട് വരാതിരിക്കാൻ സുധാകർ റെഡ്ഡി. ഇത്രയെല്ലാം നടന്നിട്ടും അവൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? ചേട്ടനറിഞ്ഞ് ടെൻഷൻ ആവണ്ടെന്ന് കരുതിയാവും. എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാ മതിയെന്നായിരുന്നു അവൾക്ക്. ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് എത്രയും വേഗം പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. വിശ്വട്ടൻ പറയുന്നു.
Please, I beg you, sir. Please understand the helplessness of the situation. Any further delay in taking action... What action? You tell me that. Yeah. Solliya. Sir, all evidence leads to this man, Sudhakar Reddy. You please arrest him. Evidence? What bloody evidence do you have? Naya evidence irukku? Nee paathiya? Oan thangachiya Reddy garu thookittu ponadha nee paathiya? Oan kannala nee paathiya? Yeah. Njan adu kandirunnengil enikku oruthante sahayam aavashyamillayirunnu. Kya? Kya kya? Avante. Sir, I am sure he knows where she is. Oi. Enni order pannadhukku nee yarra? നഷ്ടപ്പെട്ടത് എന്റെ അനിയത്തിയാണ്. ഈ ഭൂമിയിൽ അവൾക്ക് ഞാനും എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ. ചുപ്രോ സാല, ഗിവ് എ റിട്ടൺ കംപ്ലൈന്റ് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. അവ ഉയിരോടെ കിടച്ചാന്നാ ബെസ്റ്റ്, ചത്തു പോച്ചെന്നാ പോച്ച്. സൂക്ഷിച്ച് സംസാരിക്കണം. മിസ്റ്റർ ഇൻസ്പെക്ടർ, ഇഫ് ഇറ്റ്സ് മണി ദാറ്റ് യു നീഡ് ടെൽ മീ ഹൗ മച്ച്. പറഞ്ഞോ പറഞ്ഞോ സാലേ, ഗെറ്റ് ഔട്ട് ഐ സേ. പോടാ വെളിയേ. ഏ കോൺസ്റ്റബിൾ സാർ, ഇന്ത നായ പിടിച്ച് വെളിയിൽ തള്ളുങ്ങ. തനിക്ക് എന്നെ ഈ മുറിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റൂ ചെറ്റ. എന്റെ അനിയത്തെ കണ്ടുപിടിച്ചിട്ടെ ഞാൻ ഈ നഗരം വിടൂ. അതിന് എനിക്ക് ഇനി ഒരു പുല്ലന്റെ മോന്റെ സഹായം ആവശ്യമില്ല. കേട്ടോ 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 വിടാൻ. സാലാ കുത്ത.